മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പിടിച്ചകത്തിടും. അങ്ങനെയുള്ളപ്പോൾ മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ കടിച്ചു കീറിയാലോ? കേസെടുക്കാതെ വേറെ ഒരു മാർഗവുമില്ല. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ നശിപ്പിച്ചതിന് പരാതിയും നൽകി കേസുമെടുത്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ കടിച്ചു കീറിയ പ്രതിയെ കണ്ട് മുഖ്യമന്ത്രി പോലും ഞെട്ടിപ്പോയി. മറ്റൊന്നുമല്ല, അതൊരു നായയായിരുന്നു. ഇതോടെയാണ് ഈ സംഭവം വിചിത്രവും വളരെ കൗതുകവും ആകുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ നായ്ക്ക് ആശ്വസിക്കാം. കാരണം സംഗതി കേരളത്തിലല്ല, അങ്ങ് ദൂരെ ആന്ധ്രയിലാണ്. അതായത് മുഖ്യനെ കളിയാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ പ്രതിപക്ഷ പാർട്ടിയായ TDP പ്രവർത്തക ദേശരി ഉദയശ്രീയാണ് പരാതി നൽകിയത്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാനുള്ള ശ്രമമായാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതെന്നും നായ്ക്കും നായയെ പ്രേരിപ്പിച്ചവർക്കും വൈറലായ വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചവർക്കുമെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ഉദയശ്രീ പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ 151 നിയമസഭാ സീറ്റുകൾ നേടിയ ജഗൻമോഹൻ റെഡ്ഡിയോട് തനിക്ക് വലിയ ബഹുമാനമുണ്ടെന്നും ഇത്തരമൊരു നേതാവിനെ അപമാനിച്ച പട്ടി സംസ്ഥാനത്തെ 6 കോടി ജനങ്ങളെ വേദനിപ്പിച്ചെന്നുമാണ് ഉദയശ്രീ കൂട്ടിച്ചേർത്തത്. YSRCPയുടെ തലവനും മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ആക്ഷേപഹാസ്യം നിറഞ്ഞ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ അപമാനിച്ച നായയും അതിന് പിന്നിലുള്ളവരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവരുടെ പരാതി. ഇതോടെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ മാത്രമുള്ള വീഡിയോ ആണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടി YSRCP പ്രവർത്തകരും രംഗത്ത് വരികയായിരുന്നു. അതേസമയം നായ്ക്കൾക്ക് മനുഷ്യജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇനി പുറത്തു വരുന്നത്. 2011 ജനുവരിയിൽ കോഴിക്കോട് നഗരത്തിലെ ഒരു വീട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. രാത്രിയിൽ പട്ടിയെ വീട് നോക്കാൻ ഏൽപ്പിച്ച് വീട്ടുകാർ സുഖനിദ്രയിലായി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഈ നായ്ക്കുട്ടിയെ കാണാനില്ല. അന്വേഷിക്കാൻ ഒരിടത്തും ബാക്കിയില്ല. ഇനി ഒരേ ഒരു വഴി പോലീസിൽ അറിയിക്കുക എന്നത് മാത്രമാണ്. ഉടൻ തന്നെ പോയി കേസും രജിസ്റ്റർ ചെയ്തു. പക്ഷേ കേരള പോലീസ് ആയതുകൊണ്ട് തന്നെ സമയം ഒരുപാടെടുക്കും. ചിലപ്പോൾ കേസ് എങ്ങും എത്താതെ ക്ലോസ് ചെയ്തെന്ന് വരെ വരാം. അതുവരെ നഷ്ടപ്പെട്ട തന്റെ പൊന്നോമന നായ്ക്കുട്ടിയെ ഓർത്ത് വിങ്ങിപ്പൊട്ടാനാവില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രമുഖ പത്രത്തിൽ പരസ്യം നൽകാനാണ് ഈ വീട്ടുകാർ തീരുമാനിച്ചത്. എന്തിനും ഏതിനും പരസ്യം നൽകുന്ന കാലമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗുണമുണ്ടായാലോ എന്നായിരുന്നു ഇവർ ചിന്തിച്ചത്. നല്ലൊരു ഫോട്ടോ വേണം. പണ്ട് സിനിമയിലേക്ക് പുതുമുഖത്തെ ആവശ്യമുണ്ടെന്നറിഞ്ഞ് പട്ടിയുടെ ചില ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അന്നത് ഉപകാരപ്പെട്ടില്ല. പിന്നീടാണ് ഈ ഗ്ലാമർ ഫോട്ടോയുടെ ആവശ്യം ഈ പരസ്യത്തിന് വേണ്ടി വന്നത്. ഒട്ടും താമസിച്ചില്ല, പത്രത്തിൽ കൊടുക്കാനുള്ള പരസ്യമൊക്കെ റെഡിയായി. കാണാനില്ല എന്നായിരുന്നു പരസ്യം. ഈ ഫോട്ടോ പതിവ് വാചകം തന്നെ, താഴെ ഫോൺ നമ്പറുമുണ്ട്. പട്ടിയെ കാണാനില്ലെന്ന പരസ്യം കണ്ട് കൗതുകം തോന്നിയ പലരും ആ നമ്പറിൽ വിളിച്ചു നോക്കി. വിളിച്ചവരൊക്കെ ഈ പട്ടിയുടെ പേര് ചോദിച്ചു. അതുമാത്രം പറയുന്നില്ല, അത് പറയില്ല എന്ന് തീർത്തു പറഞ്ഞു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ വിളിച്ചവരുടെ കൂട്ടത്തിൽ ഒരു പ്രശസ്ത പട്ടി സ്നേഹിയുണ്ട്. പേര് പറയാതിരുന്നത് പലരും വിട്ടപ്പോൾ കക്ഷിയുടെ മനസ്സിൽ മാത്രം ആ ചോദ്യം ഉയർന്നിരുന്നു. എന്താവും ആ പേര് പറയാതിരിക്കാൻ കാരണം? പട്ടി ചിലപ്പോൾ പെൺപട്ടിയായിരിക്കും. വിവാഹാലോചനകളൊക്കെ നടക്കുന്ന സമയമാണ്. ചീത്തപ്പേര് വല്ലതും ഉണ്ടായാൽ നന്നായി കഥ. ചിലപ്പോൾ പട്ടിക്ക് ആരെങ്കിലുമായൊക്കെ അടുപ്പമുണ്ടാകും. വീട്ടുകാരെതിർത്തപ്പോൾ തൻ്റെ പ്രിയതമ അല്ലെങ്കിൽ പ്രിയതമനോട് ഒപ്പം നാട് വിട്ടു കാണും. ചിലപ്പോൾ വല്ല പട്ടി വാണിഭക്കാരും തട്ടിക്കൊണ്ടുപോയി കാണും. അങ്ങനെ ഒരുപാടായി ചോദ്യങ്ങൾ. അല്ലെങ്കിൽ അസൂയമൂത്ത ഏതെങ്കിലും തെരുവ് പട്ടി കടത്തിക്കൊണ്ടുപോയി കാണുമെന്നും പറയുന്നുണ്ട്. കഴുത്തിൽ മഞ്ഞ ബെൽറ്റ് കെട്ടിയ ഏതെങ്കിലും പട്ടി കോഴിക്കോട് അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ കണ്ടെത്തുകയാണെങ്കിൽ ഇതിന് താഴെയുള്ള കമന്റ് കോളത്തിലൂടെ അറിയിക്കണം എന്നായിരുന്നു അപേക്ഷ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.